കോവിൽക്കണ്ടി പരിണമിച്ച് കൊയിലാണ്ടിയായി. പോർച്ചുഗീസ് കച്ചവടത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന പ്രദേശം. അറബികളുടെ കച്ചവടത്താവളമായിരുന്ന കൊയിലാണ്ടി ഇപ്പോൾ വികസന കുതിപ്പിലാണ്. കിഫ്ബിയിലൂടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വികസന കുതിപ്പിലാണ് കൊയിലാണ്ടി. കിഫ്ബിയിലൂടെ 699.16 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കൊയിലാണ്ടി മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്. ഗതാഗതം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. കൊയിലാണ്ടി മണ്ഡലത്തിൽ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 760 കോടിയുടെ വികസനമാണ് കിഫ്ബിയുടെ മാത്രം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത്. മറ്റ് ഫണ്ടുകളെല്ലാം കൂട്ടുകയാണെങ്കിൽ 1000 കോടിയുടെ മേലെ കടന്നു. ഒരു 1300 കോടിയുടെ അടുത്തെത്തി. കിഫ്ബിയുടെ ഫണ്ട് നമ്മൾ ആദ്യം തന്നെ റേസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മിക്കവാറും പദ്ധതികൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ തുടക്കത്തിൽ നമുക്കുണ്ടായ കിഫ്ബിയുടെ ധനസഹായ ഫണ്ടിനെ സംബന്ധിച്ച് ചില സംശയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുടിവെള്ളം 85 കോടി അനുവദിച്ചപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. ഈ കാലയളവിൽ കംപ്ലീറ്റ് ചെയ്തു. ടാങ്ക് നിർമ്മാണം പൂർത്തിയായി. വെള്ളം ഈ ടാങ്കിലേക്ക് അടിച്ച് കയറ്റിയുണ്ടായി. എന്നിട്ട് നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ ഈ സ്കൂളിലേക്ക് ആശുപത്രിയിലേക്കെല്ലാം അഡീഷണലായിട്ട് നമ്മൾ വെള്ളത്തിക്കുകയാണ്. കൊയിലാണ്ടി നഗരസഭാ പരിധിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനായത് കിഫ്ബി പദ്ധതിയിലൂടെയാണ്. 85 കോടി രൂപ ചെലവിൽ വലിയമല, കോട്ടക്കുന്ന്, സിവിൽ സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിലായി 3 ജലസംഭരണികളാണ് ഇതിനായി നിർമ്മിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ 40,000 കുടുംബങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നു. ജലസംഭരണിക്ക് താഴെ വിശാലമായ വാട്ടർ അതോറിറ്റി ഓഫീസിനുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങളും പാലങ്ങളും നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് കൊയിലാണ്ടിയിലാണ്. കിഫ്ബി കൂടുതൽ തുക അനുവദിച്ചതോടെ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറി. വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നിരവധി വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. കൊയിലാണ്ടി ഗവൺമെൻറ് കോളേജിലെ ലൈബ്രറി റിസർച്ച് ബ്ലോക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കാനായി കിഫ്ബിയിൽ നിന്ന് 5.15 കോടിയാണ് അനുവദിച്ചത്. കൂടുതൽ വിദ്യാർത്ഥികൾ ഗവേഷണ മേഖലയിലേക്കെത്താൻ ഇത് ഗുണകരമാകും. കൊയിലാണ്ടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നവീകരണത്തിനായി കിഫ്ബി വഴി ലഭിച്ചത് 5 കോടി രൂപയാണ്. ഉന്നത നിലവാരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയത്. ഹൈസ്കൂൾ എല്ലാ സംവിധാനമുണ്ട്. ഹൈസ്കൂൾ 40 ക്ലാസ് മുറികളെല്ലാം ഹൈടെക്കാണ്. അത് കിഫ്ബി ഫണ്ടാണ്. അത് മൊത്തം 45,000 ക്ലാസ് മുറികളാക്കിയപ്പോൾ നമ്മൾ സ്കൂളിൻ്റെയും കെട്ടിടങ്ങളിൽ ഈ അക്കാദമിക് നിലവാരം ഉയർത്താൻ ആവശ്യമായ നടപടിയായി. പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കുട്ടികൾക്ക്, അതിനാവശ്യമായിട്ട് ഓഡിറ്റോറിയം, ഈ ഒരു ഓഡിറ്റോറിയം അതിനു വേണ്ടി ഏർപ്പാടുകളായി. അപ്പം മുമ്പ് ആലിൻ്റെ ചുവട്ടിലെല്ലാം വന്നിരുന്നാണ് ഭക്ഷണം കഴിക്കുക. അതിൽ നിന്ന് മാറി ഇപ്പോൾ നമുക്ക് ഓഡിറ്റോറിയത്തിൽ നിന്ന് കഴിക്കാം. പിന്നെ നല്ല ലൈബ്രറി, നല്ല റീഡിംഗ് റൂം, കുട്ടികൾക്ക് നടക്കാനുള്ള പാത്വേ, അതോടൊപ്പം ഒരു ഉദ്യാനം, ജൈവ ഉദ്യാനം, ഇതെല്ലാമാണ് ഇതിൻ്റെ ഭാഗമായി. പിന്നെ നമ്മുടെ എല്ലാ ക്ലാസ് മുറികളിലേക്കും കമ്പ്യൂട്ടർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതുവഴി ഇതിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടു, അക്കാദമിക നിലവാരം മെച്ചപ്പെട്ടു. ഇതിൻ്റെ ഭാഗമായി കുട്ടികളുടെ എണ്ണം കൂടി. കഴിഞ്ഞ വർഷം 500 കുട്ടികളാണ്. ഇപ്പം അതുപോലെ തന്നെ അതിനേക്കാൾ നേരെയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കൊല്ലം. പയ്യോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനും ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിനും കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനും 3 കോടി രൂപ വീതം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചു. തീരദേശത്തെ 4 വിദ്യാലയങ്ങൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2.86 കോടി രൂപയും കിഫ്ബിയിൽ വകയിരുത്തി. പഠന അന്തരീക്ഷം ഒരു 10 വർഷം മുമ്പത്തെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഒരുപാട് പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. വാക്കുകൾക്ക് അതീതമാണ് അത് ശരിക്കും.
നമ്മളെ സ്കൂളിങ്ങനെ കാണുന്നത്, ഞാൻ ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ഒരു എച്ചമാണ്. ഇങ്ങനെ ഒരു സ്കൂൾ കാണുന്നത് വളരെയധികം അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ദാസേട്ടന്റെ ശ്രമഫലമായിട്ടാണ് നമുക്കിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത്രയും ഒരു പുരോഗതി. ഭൗതിക സാഹചര്യത്തിലും അക്കാഡമിക് മാറ്റേഴ്സിലായാലും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. മണ്ഡലത്തിലെ അകലാപ്പുഴ പാലത്തിനായി 33 കോടി രൂപയാണ് കിഫ്ബി വഴി വകയിരുത്തിയത്. തോരായിക്കടവ് പാലത്തിന് 25 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. നടേരിക്കടവ് പാലത്തിനായി 20 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് കിഫ്ബിക്ക് സമർപ്പിച്ചത്. 25 കോടി രൂപ ചെലവിൽ പുനർനിർമ്മിക്കുന്ന കോരപ്പുഴ പാലം എലത്തൂർ കൊയിലാണ്ടി മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. പാലം ഗതാഗതയോഗ്യമായാൽ കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്കുള്ള റോഡ് ഗതാഗതം കൂടുതൽ സൗകര്യപ്രദമാകും. 32 മീറ്റർ വീതിയുള്ള 7 സ്പാനുകളോടെ 12 മീറ്റർ വീതിയിൽ നടപ്പാതകൾ സഹിതമാണ് പാലത്തിന്റെ നിർമ്മാണം. മണ്ഡലത്തിൽ കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്കും കിഫ്ബിയിലൂടെ അനുമതിയായി. പയ്യോളി കോട്ടക്കൽ റെയിൽവേ മേൽപ്പാലം, ആനക്കുളം മുച്ചുകുന്ന് റെയിൽവേ മേൽപ്പാലം, കൊല്ലം നെല്ലിയാടി മേൽപ്പാലം, ഇരിങ്ങൽ റെയിൽവേ മേൽപ്പാലം എന്നിവ പ്രാവർത്തികമാകുന്നതോടെ മണ്ഡലത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനാവും. റോഡുകൾ നമ്മുടെ മണ്ഡലത്തിലെല്ലാം കഴിഞ്ഞു. ഇനി ഒരു റോഡ് അവശേഷിക്കുന്നുള്ളൂ. അത് വരാൻ പോകുന്നത് 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ എളാട്ടേരി ചേലിയ കാഞ്ചേരി റോഡ് അതാണ് ഇപ്പോൾ നടക്കാനുള്ളത്. ബാക്കി എല്ലാ റോഡുകളും പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പയ്യോളി റോഡ്, അതുപോലെ തന്നെ പള്ളിക്കര നന്ദി കീഴൂർ റോഡ്, ഹിൽബസാർ റോഡ്, ഈ കൊല്ലം മകലാപ്പുഴ റോഡ്, ഈ ഇപ്പുറത്ത് ഉള്ളൂർ കടവ് റോഡ്, എല്ലാ റോഡുകളും നമ്മൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി 30 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ രോഗികളെ ചികിത്സിക്കാനുള്ള സൗകര്യം ഇതോടെ ലഭിച്ചു. ആധുനിക സൗകര്യങ്ങളോടെയുള്ള ആംബുലൻസും കൊയിലാണ്ടിക്ക് ലഭിച്ചു. 5 കോടി രൂപ ചെലവിൽ അത്യാഹിത വിഭാഗത്തിലെ മെഡിക്കൽ ഉപകരണങ്ങൾ സഹിതം ആശുപത്രിയിൽ പുതിയ ട്രോമാ കെയർ സംവിധാനവും പൂർത്തിയായി. 3 കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച സി ടി സ്കാൻ സംവിധാനവും പ്രവർത്തനമാരംഭിച്ചു. ആശുപത്രിയുടെ ഭൗതിക സാഹചര്യം ഉയർന്നിട്ടുണ്ട്. കെട്ടിടങ്ങളിലുമായിട്ടുണ്ട്. 26 കോടിയുടെ കെട്ടിടം പൂർത്തീകരിച്ചു. ഇനി കിഡ്ബി 24 കോടി കൂടി തന്നിട്ടുണ്ട്. ആ ടെൻഡർ സ്റ്റേജിലാണ്. അതോടെ 50 കോടിയുടെ കെട്ടിടം അവിടെ വരികയാണ്. എല്ലാ രംഗത്തും ആശുപത്രിയിലെ ഡയാലിസിസിന് നമുക്ക് ഫണ്ട് അനുവദിച്ചു. ട്രോമാ കെയർ യൂണിറ്റ് 5.5 കോടി അനുവദിച്ചു. അതോടൊപ്പം കിഡ്ബിയുടെ ധനസഹായത്തോടു കൂടി നമ്മൾ എല്ലാ റൂമുകളും, ആശുപത്രിയുടെ എല്ലാ റൂമുകളും നവീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എക്സ്റേയുടെ, ECG, അതുപോലെ തന്നെ നമ്മുടെ പ്രസവ വാർഡ് ലക്ഷ്യ 3.5 കോടിക്ക് അത് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കെട്ടിടത്തേക്കാൾ കൂടുതൽ ചെലവഴിച്ചത് ഇതിന്റെ ഭാഗമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള സംഗതികളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആശുപത്രി ഇന്നലെ 85 ലക്ഷത്തിന്റെ ഇത് ഈ ആളുകൾക്ക് അവിടെ വന്നാൽ ക്യൂ നിൽക്കാതെ ഹൈടെക് ആയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പയ്യോളി പേരാമ്പ്ര റോഡ് വികസനത്തിന് 42 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചത്. ഇരിങ്ങൽ കോട്ടക്കൽ റോഡ് നിർമ്മാണത്തിന് 95 ലക്ഷം രൂപയും പയ്യോളി ബീച്ച് റോഡിന് 2.5 കോടി രൂപയും അനുവദിച്ചു. 63 കോടി രൂപ ചെലവഴിച്ചുള്ള കൊയിലാണ്ടി ഹാർബർ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. വിശാലമായ പാർക്കിംഗ് സൗകര്യം, ലേലപ്പുരകൾ, കാന്റീൻ സൗകര്യം, കടമുറികൾ, മനോഹരമായ ചുറ്റുമതിലും കവാടവും എന്നിവയും ഹാർബറിൽ ഒരുക്കിയിട്ടുണ്ട്. ഹാർബറിന് 68 കോടിയാണ് അനുവദിച്ചത്. ഹാർബർ നിർമ്മാണം പൂർത്തീകരിച്ചു, കമ്മീഷൻ ചെയ്തു. നല്ല സൗകര്യമാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. അതിൻ്റെ ഭാഗമായി വടക്ക് പുളിമുട്ട് നമുക്ക് 1000 മീറ്റർ
1200 മീറ്ററാണ്, തെക്ക് 900 മീറ്ററാണ്. ഏഷ്യയിലെ രണ്ടാം സ്ഥാനമാണ് ഈ ഹാർബറിനുള്ളത്. വലിയ മാറ്റം. ഇതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അതിനനുബന്ധമായി തീരദേശ ഹൈവേ വരുന്നുണ്ട്. റോഡുകളെല്ലാം ഇപ്പം ഞാനൊരു റോഡ് ഉദ്ഘാടനം ചെയ്തതാണ്, ഐസ് പ്ലാൻ റോഡ്. ഇപ്പോൾ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹാർബറിലെ മിക്കവാറും എല്ലാ റോഡുകളും തീരദേശ റോഡ് ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങളാണ്. മാത്രമല്ല അവിടെ ലൈറ്റ് സംവിധാനം, മണ്ണെണ്ണ ബാങ്കിന്റെ സംവിധാനം, ഡീസൽ ബാങ്കിന്റെ സംവിധാനം ഇതെല്ലാം ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. വാസ്കോഡഗാമ കാലുകുത്തിയ മണ്ണിൽ വികസനത്തിന്റെ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയാണ് കിഫ്ബി പദ്ധതിയിലൂടെ. കൊയിലാണ്ടി മണ്ഡലത്തിന്റെ മുഖഛായ തന്നെ മാറുന്ന വികസന പ്രവർത്തനങ്ങളെ രണ്ടു കൈയും നീട്ടി ഇവിടുത്തുകാർ സ്വീകരിക്കുന്നു. വികസനത്തിന്റെ പ്രതീക്ഷകൾക്ക് ചിറകുമുളയ്ക്കുകയാണിവിടെ.